ദൈവത്തിനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ജീവിക്കുന്നവരതയാവൂറും പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണമടി ലോകത്തിൽ നിന്ന് വേറെ പിരിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗ്യമണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങൾ നീ മഹത്വത്തോടു കൂടി ആഗതനാകുമ്പോൾ കണ്ടു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളുടെ ഈ പിതാവിന്റെ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകെടുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാർത്തോമാ സഭ സുറിയാനി സഭയുടെ മെത്രാപ്പൊലിത്ത തിയോഡേഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്ത ഇപ്പോൾ അഭിവന്യ പിതാവിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിവന്യ തിരുമേനിയോടൊപ്പം മാർത്തോമാ സഭയിലെ മറ്റ് തിരുമേനിമാരും വൈദികരും അൽമായ പ്രതിനിധികളും ഇപ്പോൾ അഭിവന്യ മാർത്തോമാ മെത്രാപ്പൊലിത്തയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാർഹായിക്കും സ്തുതി. ആകാശവും ഭൂമി തന്റെ മുഖത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പ്രഭുവായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരവായിക്കുന്നു, വാഴ്ത്തപ്പെടുവനാകുന്നു, ഉന്നതങ്ങളിൽ സ്തുതി. പരിശുദ്ധനാകുന്നു ബലവാനേ, നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്തുതിയേ നിനക്ക് സ്തുതി. പാപികളാരിയാകുന്നു അശ്ശേ രാജാവേ നിനക്ക് സ്തുതി. പാരിക്കുമാർ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കണമേ, എന്റെ രാജ്യം വരണമേ, എന്റെ ഇഷ്ട സുഖത്തിലെ പരഭൂമിലമാകണമേ. ണമേ ഞങ്ങളുടെ പേരോടെയും ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കണ്ടാശങ്ങളോ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷിച്ച് ഞങ്ങളെ ദൃഷ്ടി രക്ഷിച്ചു വരണമേ. രണ്ടു രാജ്യം ശക്തി മഹത്വം നേക്കുന്നതാകുന്നു. ആമീൻ. പോയവരായതിന്റെ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലത്ത് ഞങ്ങളെ ചേർത്തുകൊള്ളുകയും നിന്നിൽ ഘോഷിച്ചുല്ലസിക്കുന്നവരുടെ അവകാശമായ പ്രകാശമുള്ള വിശ്രാമ സ്ഥലങ്ങൾക്കും വിശുദ്ധന്മാരുടെ സംഘങ്ങൾക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴുമല്ല ഇപ്പോഴും തന്നെ. തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും കാലമൊക്കെ നിരന്തരം കരയറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും അലങ്കരിക്കുന്നവരും അവരെ പൂർണ്ണരാക്കുന്നവരും മണ്മേരായവരിൽ നിന്ന് പട്ടക്കാരെ തെരഞ്ഞെടുത്ത് ആവശ്യമായ അനുഗ്രഹങ്ങളെ വിഭാഗിച്ചു കൊടുപ്പാൻ തൻ്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ അവരെ അധികാരപ്പെടുത്തിയിരിക്കുന്നവരും തൻ്റെ തിരുമുഖ പ്രകാശത്തിൽ അവർ സന്തോഷിപ്പനായത് എനിക്കിഷ്ടം തോന്നി. തൻ്റെ അടുക്കിലേക്ക് അവരെ എടുത്തുകൊള്ളുന്നവനുമായ മശിഹ തമ്പുരാന് ഈ പിതാവിന്റെ ശവസംസ്കാര ശുശ്രൂഷ ഈ സമയത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദന യോഗ്യമാകുന്നു. സാക്ഷാൽ മഹാപുരോഹിതനും
തന്റെ പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ശുദ്ധീകരിക്കുന്നവനും വിശ്വാസമുള്ള തന്റെ ജനത്തിന്റെ ശുശ്രൂഷയ്ക്കായി അവരെ നിയമിച്ചവനുമായി ഞങ്ങളുടെ മിശിയാദംബരാന് നിന്റെ ആട്ടിൻകൂട്ടത്തിന് ഇടയന്മാരും നിന്റെ ഭവനത്തിന് അധികാരികളും നിന്റെ വിശുദ്ധ സഭയെ പ്രകാശിപ്പിക്കുന്നവരുമായ അവരെ നീ ആക്കി തീർത്തു. ലോകത്തിൽ നിന്ന് ഉയർന്നിരിക്കുന്നവനായ സ്വർഗീയ വരങ്ങളെ അവർക്ക് നീ ദാനം ചെയ്തു. അവരുടെ പ്രാർത്ഥനയാൽ നിന്റെ ഇടവകയിൽ നിന്ന് കഠിനതരമായ ശിക്ഷകളെയും കോപത്തിന്റെ വടികളെയും നീ വിലക്കി. വിശുദ്ധ റുഗായുടെ അഭിഷേകത്താൽ അവരെ നീ പ്രശോഭിതരാക്കി. ഇത് നിമിത്തമായി കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ വൃത്തിയായി നീ സ്വീകരിച്ചിട്ടുള്ള നിന്റെ ശുശ്രൂഷക്കാരോടുകൂടി നിന്റെ നിത്യമായ സന്തോഷത്തിന് ഞങ്ങളെയും നീ അർഹരാക്കണമേ. സംക്ഷേപിക്കപ്പെടുവാൻ വകയാത്ത നിന്റെ സൗന്ദര്യം കൊണ്ട് ഞങ്ങളെ ശോഭിപ്പിക്കണമേ. നിന്റെ വിശുദ്ധന്മാരോടുകൂടി ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. നിനക്ക് ശുശ്രൂഷ ചെയ്യുവാനും നിന്റെ സന്നദ്ധയിൽ സ്തോത്രയാങ്ങൾ അർപ്പിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. പ്രധാനാചാര്യനായ മിശിഹാതമ്പുരാനെ, ഞങ്ങൾ നിന്റെ അടുക്കിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടിരിക്കുന്ന ഈ പിതാവിൻ്റെ നിന്റെ ദാസനും നീ അവന് പരമേൽപ്പിച്ചിട്ടുള്ള താലന്തുകളെ അവയുടെ മതത്തോടെ ഞാനും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനും ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ വിശുദ്ധന്മാരുടെയും സംഘത്തിൽ നിന്ന് ബൻ ചേർത്തുള്ളവാനും സകല മനോവേദനകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒഴിഞ്ഞവനായി നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മഹത്വത്തിൽ ഇവൻ വസിക്കുവാനും നിന്റെ വിശ്രീയന്മാരോടും നിന്റെ വിശുദ്ധിയുള്ളവരോടും കൂടെ ഹല്ലേലൂയ പാടി നിന്നെ പുകഴ്ത്തുവാനും വെടിപ്പുള്ള പട്ടക്കാരോട് വെള്ള നിലയങ്ങളോട് അലങ്കരിക്കപ്പെടുവാനും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ദൈവമായ കർത്താവേ, വെടിപ്പുള്ള പട്ടക്കാരുടെയും സത്യവിശ്വാസികളായ ശുശ്രൂഷക്കാരുടെയും സംഘത്തിൽ നിന്റെ ദാസന്മാരായ ഞങ്ങളെ നീ ചേർത്ത് കൊള്ളണമേ. മേലുള്ള ഒരുസ്ലേമിൽ നിലനിൽക്കുന്നവയും അഴിഞ്ഞു പോകാത്തവയുമായ ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ആയത് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ നിന്റെയും വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള നിന്റെ റൂഹായുടെയും കൃപയാൽ തന്നെ സോദരൻ അഹരോനേ, മോശ ഗിരിയിൽ ആനയിച്ചു ആചാര്യാംഗികളെല്ലാം താനൂരി ചവയേ ഏലിയാസ രക്ഷകനെ നിൻവരവോളം സഭയെ സംരക്ഷിക്ക. തെറ്റിയ മാർഗം പൂകാതെ ഞങ്ങളെ രക്ഷിക്കണേ. ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാക്കപ്പെടണമേ, രാജ്യം വരേണമേ, ദേശത്തെ പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിങ്ങൾക്ക് വരേണമേ, പോലെ നിങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാം, നിങ്ങളെ രാജ്യവും ശക്തിയും ആക്കുന്നു. പ്രിയക ദൈവത്തിനെ സ്തുതി. അഭിനയപിതാക്കന്മാരെ, സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസ സമൂഹമേ, സ്നേഹിതരെ, അഭിനയ ജോസമ്മ ഭാഗത്തിൽ
ആർച്ച് ബിഷപ്പിൻ്റെ ദേഹവിയോഗത്തിൽ മലങ്കര മാർത്തോമ സുറിയാനി സഭയ്ക്കുള്ള അഗാധമായിട്ടുള്ള ദുഃഖവും അനുശോചനവും ഈ അവസരം സഭയുടെ പേരിൽ ഞാൻ അർപ്പിക്കുന്നു. ഈ ദുഃഖത്തിൽ ആവശ്യമായിട്ടുള്ള സമാധാനം സമാധാനത്തിൻ്റെ പ്രഭുവായിട്ടുള്ള കർത്താവ് എല്ലാവർക്കും നൽകുകയും ആശ്വസിപ്പിക്കുന്ന അവൻ്റെ കരം നമ്മോടുകൂടിയിരിക്കുകയും എല്ലായ്പ്പോഴും ആഴമുള്ള വിശ്വാസത്തിനും ഉറപ്പുള്ള പ്രത്യാശയുടെ ജീവിപ്പാൻ്റെ കോണം കർത്താവ് ഏവർക്കും കൃപ നൽകട്ടെ എന്നിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നും നാളെയുമൊക്കെയുള്ള സംസ്കാര ശുശ്രൂഷയുടെ എല്ലാ കാര്യങ്ങളും ഏറെ അനുഗ്രഹമായി നടക്കുവാൻ്റെ കോണം ദൈവത്തിൻ്റെ കൃപ ഏവരെയും ശക്തീകരിക്കട്ടെ. അഭിയന്യ ഭോഗത്തിൽ തിരുമേനി ലോകത്തിലാകമാനം അറിയപ്പെട്ടതായുള്ള വ്യക്തിത്വത്തിൻ്റെ ഒരുടമയായിരുന്നു. തൻ്റെ ദൈവം നൽകിയതായുള്ള കഴിവുകൾ ദൈവനാമഹത്തിനായി സഭയുടെ കെട്ടുപണിക്കായി ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനായി വിനിയോഗിപ്പാൻ്റെ കാരണം താൻ അങ്ങേയറ്റം പരിശ്രമിക്കുകയും ആയുസ്നേഹത്തോളം അത് കാത്തു പാലിക്കുകയും ചെയ്തു. എല്ലാവരിലും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള അഭിയന്യ തിരുമേനി എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ വലുതായിട്ടുള്ള സ്നേഹത്തിൽ ഏവരെയും ചേർത്ത് നിർത്തുവാൻ്റെ കാരണം ഏവരെയും എപ്പോഴും പരിശ്രമിക്കുകയും ചെയ്തു. തന്നെ ശുശ്രൂഷിച്ചതായിട്ടുള്ള ആളുകളാണെങ്കിലും തൻ്റെ രൂപതയിൽ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്നതായിട്ടുള്ള പെട്ടക്കാരാണെങ്കിലും സഭാജനങ്ങളാണെങ്കിലും എല്ലാവരെയും വിശ്വാസത്തിലർപ്പിക്കുന്നതിനും ദൈവവുമായിട്ടുള്ള സജീവ ബന്ധത്തിൽ ജീവിക്കുന്നതിനും നല്ല സാക്ഷ്യമുള്ളവരായി കാണപ്പെടുന്നതിനും എപ്പോഴും തിരുമേനി ഉത്സാഹിക്കുകയും അതിനായിട്ട് ആയുസ്സിനെ ചെലവഴിക്കുകയും ചെയ്തു. ഈ പിതാവിൻ്റെ ദിവ്യമായിട്ടുള്ള സ്മരണ നമ്മളുടെ എല്ലാം ജീവിതത്തെ കൂടുതലായിട്ട് പ്രചോദിപ്പിക്കുകയും അനുഗ്രഹീതമായുള്ള ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ്റെ കോണം തുറന്നുള്ളതായുള്ള എല്ലാവർക്കും ഇടയായിട്ട് തീരട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആകാരം കൊണ്ട് തന്നെ എല്ലാവരേക്കാൾ മുകളിൽ നിന്നതായുള്ള തിരുമേനി തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ സഭയിലെ സമൂഹത്തിലെ ശുശ്രൂഷകൾ കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും ഏവരുമായിട്ടുള്ള ബന്ധം കൊണ്ടും എക്യുമെനിക്കൽ റിലേഷൻഷിപ്പ് കൊണ്ടും എല്ലാം എപ്പോഴും അഗ്രഗണ്യനായിട്ട് കാണപ്പെട്ടിരുന്നു എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. എല്ലാവരും ദുഃഖിക്കുന്നതായുള്ള വേളയിൽ ആ ദുഃഖത്തോട് ചേർന്ന് ഞങ്ങളും പങ്കുചേരുന്നു. സമാധാനത്തിൻ്റെ പ്രഭു കൂടെ ഇരുന്ന് ഏവരെയും ശക്തീകരിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തണമേ. ഈ സഭയെ അനുഗ്രഹിക്കുകയും ഓരോ കാലങ്ങളിൽ നൽകപ്പെടുന്നതായിട്ടുള്ള നേതൃത്വത്തിലൂടെ അനുഗ്രഹീതമായുള്ള ശുശ്രൂഷ ലോകത്ത് നിറവേറ്റുവാൻ ദൈവം സഭയെ ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആദരകരുണയും മനസ്സലിവും ദുഃഖിതരായിട്ടുള്ള എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ദൈവത്തിങ്കിലേക്ക് നോക്കി പ്രകാശിതരായി ആഴമേറിയ വിശ്വാസത്തോടെ ഉറപ്പുള്ള പ്രത്യാശയോടെ ജീവിപ്പാണ്ട് കോണം സമാധാനത്തിൻ്റെ പ്രഭുവായുള്ള കർത്താവ് നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പേരിലുള്ള ആദരാഞ്ജലികൾ ഈ അവസരം അർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ മോസ് റവറൻഡ് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തായിരിക്കും. കൂടവെ ശുശ്രൂഷയിൽ പങ്കുചേർന്ന റൈ റവറൻഡ് ജോസഫ് മാർ ബർണബാസ് സഫ്രങ്കൻ മെത്രാപ്പോലിത്തായിരിക്കും. റൈ റവറൻഡ് തോമസ് മാർ ടിമോത്തിയോസ് എപ്പിസ്കോപ്പായിരിക്കും. റൈറ്റ് റവറൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പായിരിക്കും. ഒപ്പം വികാരി ജനറൽ റവറൻ ജോർജ് മാത്യു, സഭാ സെക്രട്ടറി റവർ സി വി സൈമൺ, ക്ലർജി ട്രസ്റ്റി റവർ മോറിസ് കെ ഫിലിപ്പ്, എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുക. അഭിവന്യ ഭൗത്യപിതാവിന് അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പോലിത്തയായിട്ടും അതോടൊപ്പം തന്നെ ക്രിസോസ്തവം തിരുമേനിയുമായിട്ടും തുടർന്ന് വന്ന ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്തയുമായിട്ടുള്ള ഹൃദ്യമായ ആഴമേറിയ ബന്ധം ഈ വേളയിൽ അനുസ്മരിക്കുക. പ്രത്യേകിച്ചും അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പോലിത്തയുമായിട്ടുള്ള ഏറ്റവും ഊഷ്മളമായ ബന്ധം അനുസ്മരിക്കുന്നു. പ്രത്യേകമായിട്ട് എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു.